പ്ലസ് വൺ പ്ലസ് ടു പത്താം തരത്തിലെ കുട്ടികൾക്കായി ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എളുപ്പത്തിൽ എഴുതാം എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി ഡി ബ്ലോക്ക് എലമെന്റുകളുടെ ഉൾപ്പെടെ ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ ഓർമ്മിച്ചെടുക്കാം എന്നതാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എന്ന ടോപ്പിക് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പറയേണ്ടത്, ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു ആറ്റത്തിലുള്ള ഇലക്ട്രോണുകൾ ഷെല്ലിനകത്താണ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ സബ്ഷെൽ കോൺഫിഗറേഷൻ പറയുമ്പോൾ ഷെല്ലും സബ്ഷെല്ലും തമ്മിലുള്ള ബന്ധം എന്താണ്, റിലേഷൻ എന്താണെന്നുള്ളതാണ് ആദ്യം ഓർമ്മിക്കേണ്ടത്. ഷെല്ലിന് എക്സാമ്പിൾ ആണ് KLMN എന്നുള്ള ഷെല്ലാണ്. അതിന് ഞാൻ നമ്പർ കൊടുക്കുകയാണ്, കറസ്പോണ്ടിങ് നമ്പർ കൊടുക്കുകയാണ്, 1, 2, 3, 4 എന്നിങ്ങനെ നമ്പർ കൊടുക്കുകയാണ്. അപ്പോൾ ഈ നമ്പറിന്റെ പിന്നീട് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നൊക്കെ വിളിക്കുന്നത് അറിയാം, പത്താം ക്ലാസ്സിലെ കുട്ടികൾ പിന്നീട് കേൾക്കുന്നത്. അപ്പൊ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1, 2, 3, 4. ഇനി സബ്ഷെല് നമുക്കറിയാം, SPDF ആണ് സബ്ഷെല്. ഇനി ഇവരെ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ്, ചെറിയൊരു ഷോർട്ട്കട്ടാണ്. അതായത് ഇവിടെ 1 എന്നാണ് ഒന്നാമത്തെ ഷെല്ലിന്റെ നമ്പർ. അപ്പൊ ഇവിടെ ഒന്നാമത്തെ മാത്രം എടുക്കുക, അപ്പൊ 1s അത് കൂട്ടി പറയാം, 1ഉം s ഉം. ഇനി രണ്ടാമത്തെ പറയുമ്പോൾ 1ഉം 2ഉം കൂട്ടി പറയണം, 2s 2p. മൂന്നാമത്തത് പറയുമ്പോൾ 3 എണ്ണം കൂട്ടി പറയണം, 3s 3p 3d. നാലാമത്തെ പറയുമ്പോ അപ്പൊ 4 കൂട്ടി പറയണം, 4s 4p 4d 4f. ഇതെങ്ങനെയാണ് ഡിഫറന്റ് സബ്ഷെല് നമുക്ക് എളുപ്പത്തിൽ കിട്ടുക. ഇനി ഈ സബ്ഷെല്ലുകളെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ഒപ്പം തന്നെ അതിനകത്ത് എത്ര ഇലക്ട്രോൺ പരമാവധി ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റും ഈ സബ്ഷെല്ലകത്ത്. അതായത് എസിൽ 2 ഇലക്ട്രോൺ ആണ്, പിയിൽ മാക്സിമം 6 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം, ഡിക്കകത്ത് 10 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാം, എഫിനകത്ത് 14 ഇലക്ട്രോൺസ് നമുക്ക് ഫില്ല് ചെയ്യാം. ഇവരെ ഇനി നമ്മള് അവരുടെ ഊർജ നിലകളുടെ അടിസ്ഥാനത്തിൽ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി, ഓഫ് ബോ നിയമം എന്നതിനെ വിളിക്കും, ഓഫ് ബോ പ്രിൻസിപ്പിൾ, അറേഞ്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക, 1s 2s 2p 3s 3p. ഓർമ്മിക്കണം, 3p കഴിഞ്ഞിട്ട് 4s ആണ് വരുന്നത്, 3d അല്ല, അത് കഴിഞ്ഞിട്ടാണ് 3d വരുന്നത്. അപ്പൊ 3p 4s 3d പ്രത്യേകം ഓർമ്മിക്കണം. Then, ഇത് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എഴുതി നോക്കാൻ വേണ്ടി വഴിയുണ്ട്. ദാറ്റ് ഈസ് 1s. ഈ കിട്ടിയ സാധനം നമ്മൾ ഓർബിറ്റലുകൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ അതേപോലെ എഴുതുന്നു, 1s 2s 2p. ഇങ്ങനെ എഴുതിയിട്ട് ഇതിനെ ക്രോസ് ചെയ്യുക, ദാറ്റ് ഈസ് 1s 2s, ദെൻ 2p, ദെൻ കംസ് 3s, ദെൻ 3p. ഓർമ്മിക്കണം, 3p കഴിഞ്ഞിട്ട് ആരാ വരുന്നത് നോക്ക്, 4s, ദെൻ കംസ് 3d, 4p, 5s. ഇങ്ങനെ പോകും. ഇനി ഇവരിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നതിന് രണ്ട് എക്സാമ്പിൾ നമുക്ക് പറയാം. ദാറ്റ് ഈസ് സോഡിയം, ഒന്നാമത്തെ എക്സാമ്പിൾ. അറ്റോമിക് നമ്പർ 11 ആണ്. സോ 11 ഇലക്ട്രോൺസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ 11 ഇലക്ട്രോൺസ് എടുത്തിട്ട് നമ്മൾ ഈ സബ്ഷെല്ലിലേക്ക് പോവാം. സോ 1s 2 2s 2 2p 6 3s 1, ബാക്കി 1 ഇലക്ട്രോൺ ആണ്, 3s ൽ കൊടുക്കുക. അതേപോലെ തന്നെ ഫോസ്ഫറസ്, സെക്കൻഡ് എക്സാമ്പിൾ, 15 അറ്റോമിക് നമ്പർ. സോ 15 ഇലക്ട്രോൺസ് ഉണ്ട്, അപ്പൊ 1s 2 2s 2 2p 6 3s 2 3p 3. 3 ഇലക്ട്രോൺ ബാക്കിയുണ്ട്, അപ്പൊ അത് p 3p കൊടുക്കുക. അപ്പോ ഇനി ഇതിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ ഡി ബ്ലോക്ക് എലമെന്റിന്റെ ആദ്യ സീരീസ്, ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കും. സ്കാൻഡിയം മുതൽ സിങ്ക് വരെയുള്ള എലമെന്റുകളെ എങ്ങനെ നമുക്ക് ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഓർമ്മിക്കാം എന്നാണ് പറയുന്നത്. എലമെന്റിന്റെ പേര് നിങ്ങൾക്കറിയാം, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയോൺ, FE, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. അറ്റോമിക് നമ്പർ 21 മുതൽ 30 വരെയാണ് അറ്റോമിക് നമ്പർ, 21 മുതൽ 30 വരെ. ഇനി എങ്ങനെ ട്രിക്ക് ഉപയോഗിച്ച് ഇവരെ ഒരുമിച്ച് വെക്കാം, എന്നാൽ പരീക്ഷയ്ക്ക് നമുക്കിത് വളരെ പെട്ടെന്ന് പേര് എഴുതിയിട്ട് അറ്റോമിക് നമ്പർ എത്രാമത്തെയാണ് നോക്കാൻ വേണ്ടി കഴിയും. അപ്പോ അത് ഞാൻ ചെറിയ കോഡാണ് പറയുന്നത്. ഒരാളുടെ പേര് വിക്രമൻ, വിക്രമൻ, ഇതാ ഓർമ്മിക്കാം, വിക്രമൻ. അയാള് എപ്പോഴും ടൈ കെട്ടിയിട്ടാണ് സഞ്ചരിക്കുക, എപ്പോഴും ടൈ അദ്ദേഹത്തിന്റെ ദേഹത്ത് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അയാളെ വിളിക്കും ടൈ വിക്രമൻ. അപ്പൊ ടൈയും കൂടി കൂട്ടി പറയാം. അദ്ദേഹത്തിന്റെ ഇനീഷ്യല് SC എന്നാണ്. സോ പേര് ഫുൾ ആയിട്ട് പറയാം, SC ടൈ വിക്രമൻ എന്ന് നമ്മൾ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേര് മാറ്റുകയാണ്, ഒരു ന്യൂജൻ പേരിലേക്ക് മാറ്റുകയാണ്. എന്താ ന്യൂജൻ പേര്?
ഫെക്കോനിക്കൂസൻ. ഫെക്കോനിക്കൂസൻ. അപ്പൊ ഒറ്റക്ക് ഷോർട്ട്കട്ടിൽ നമുക്ക് ഒരു കോഡായിട്ട് ഓർമ്മിക്കാം, എസ് സി ടൈ വിക്രമൻ ഫെക്കോനിക്കൂസൻ. നമുക്കൊരു വളരെ പെട്ടെന്ന് അത് എഴുതാൻ വേണ്ടി പറ്റും, ഓർമ്മിച്ച് എഴുതാൻ പറ്റും. ഇനി രണ്ട് എക്സാമ്പിള് നമുക്ക് പറയാം. ദാറ്റ് ഈസ് എഫ് ഇ 26 ആണ് അറ്റോമിക് നമ്പർ. അപ്പൊ ഇതുപോലെ നമ്മൾ എഴുതിയാൽ 1s2 2s2 2p6 3s2 3p6 കഴിഞ്ഞിട്ട് 4s2 3d6. ഇനി ഈ എലമെന്റ് ദാറ്റ് ഈസ് 3p6 വരെയുള്ളത് ആർഗണിന്റെ കോൺഫിഗറേഷൻ ആണ്. നോബിൾ ഗ്യാസ് അലസവാതകമായിട്ടുള്ള ഇനേർട്ട് ഗ്യാസ് ആയിട്ടുള്ള ആർഗൺ ആണ്. സോ ആർഗൺ 3d6 4s2. 4s2 3d6 എന്നാലും മതി, പക്ഷെ നമ്മൾ ഇപ്പൊ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ നമ്പർ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് നമ്മൾ എഴുതുക. സോ 4s2 ലാസ്റ്റ് എഴുതണം. എന്തിനാ ലാസ്റ്റ് എഴുതുന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ മനസ്സിലാവും. ഇപ്പൊ ക്വസ്റ്റ്യൻ Fe2+ ആണെന്ന് വിചാരിക്കാം. Fe2+ ആണെങ്കിൽ, Fe2+ ആണ് ചോദ്യമെങ്കിൽ രണ്ട് ഇലക്ട്രോൺ ഇവിടെ നിന്ന് നഷ്ടപ്പെടണം. രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് രണ്ട് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് എപ്പോഴാ, ഈ ഇലക്ട്രോൺ 4s ൽ നിന്നാണ്. സോ ആർഗൺ 3d6 എന്ന് കിട്ടും. ആർഗൺ 3d6 എന്ന് നമുക്ക് കിട്ടും. ഇനി Fe3+ ആണെങ്കിൽ എന്താണ്, മൂന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടണം. അപ്പോ 3d6 എന്ന് ഒന്ന് പോണം. സോ ആർഗൺ 3d5 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഒരു എലമെന്റിന്റെ അയോണുകളുടെ ഒക്കെ ഇലക്ട്രോൺ വിന്യാസം ഉള്ളത്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ആ 3d കഴിഞ്ഞിട്ട് 4s ആണ് ഔട്ടർ മോസ്റ്റ് ഉള്ളത് എന്ന് പറഞ്ഞു. രണ്ട് സ്പെഷ്യൽ കേസ് കൂടി നമുക്ക് പറയാം. ക്രോമിയം അറ്റോമിക് നമ്പർ 24, കോപ്പർ അറ്റോമിക് നമ്പർ 29. അപ്പം ക്രോമിയം ഇതുപോലെ എഴുതി നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് ആർഗൺ ഇതുവരെ, പിന്നെ 4s2 3d4 എന്നാണ് നമുക്ക് കിട്ടുക. 3d4. പക്ഷെ ഇവിടെ ഒരു സ്പെഷ്യൽ കേസ് ആണ്, ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ 4s ൽ നിന്ന് ഒരു ഇലക്ട്രോൺ 3d മൂവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ആർഗൺ 4s1 3d5. ഇതെങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കണം. അതായത് ഡിക്ക് 10 ഇലക്ട്രോൺ ആണെന്ന് നമുക്കറിയാം. അപ്പൊ 5 ഇലക്ട്രോൺ ഹാഫ് ഫിൽഡ് ആയി, ഇറ്റ് ബിക്കംസ് മോർ സ്റ്റേബിൾ. സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ട് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ഈസ് മോർ സ്റ്റേബിൾ. അപ്പൊ ഇതാണ് ഇതിന്റെ റീസൺ. അപ്പൊ നമുക്ക് 4s1 3d5. ഇതുപോലെ കോപ്പർ ആണ് വെച്ച് കഴിഞ്ഞാൽ, കോപ്പറും ഇതുപോലെ എഴുതിയാൽ ആർഗൺ 4s2 3d9 എന്ന് കിട്ടും. ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് മൂവ് ചെയ്താൽ ആർഗൺ 4s1 3d10. ഇവിടെ കൊടുക്കേണ്ട റീസൺ എന്താ, കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ ഈസ് മോർ സ്റ്റേബിൾ എന്ന് കൊടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഇത് രണ്ടും റോങ് ആണ് ഇതിന്റെ ആൻസർ. ക്രോമിയം കോപ്പർ സ്പെഷ്യൽ കേസ് ആണ്. ക്രോമിയം 4s1 3d5 ആൻഡ് കോപ്പർ 4s1 3d10. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ മെത്തേഡ് വെച്ചിട്ട് പഠിക്കാൻ വേണ്ടി കഴിയും. അപ്പോ ഇനി ഇതുപോലെയുള്ള മറ്റ് ക്ലാസ്സുകൾ ഇനി തുടർ വീഡിയോയിലൂടെ കാണാം. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ.